أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة. ഹബീബ് മാതൃകയാണ്, നമ്മൾ മാത്രം പറയല്ല മാതൃകയാണെന്ന് അവിടുത്തെ ഭാര്യമാര് പറയുന്നു. എന്നെ പറ്റി പൂർണ്ണമായും സർട്ടിഫൈ ചെയ്യാൻ അധികാരം എന്റെ ഭാര്യക്കാണ്. നിങ്ങൾ എന്നെ പറ്റി നല്ലതാണെന്ന് പറയും, ചിലപ്പോ എന്റെ മഹല്ലുകാര് പറയും, എന്റെ കൂട്ടുകാര് പറയും ആള് നല്ലവനാണ്. പക്ഷേ പൂർണ്ണമായും എന്നെ സാക്ഷ്യപ്പെടുത്താൻ അധികാരം എന്റെ ഭാര്യക്കാണ്. എന്റെ ഭാര്യ എന്നെ പറ്റി പറയണം എന്റെ ഭർത്താവ് നല്ലവനാണ്, അപ്പോൾ ഞാൻ റബ്ബിന്റെ മുമ്പിൽ നല്ലവനാണ്. ഒരു ഭർത്താവ് പറയണം ഭാര്യയെ സംബന്ധിച്ച്, എന്റെ പെണ്ണ് നല്ലവളാണ്, അവള് സ്വാലിഹത്താണ്, അവള് സ്നേഹ മനസ്സിന്റെ ഉടമയാണെന്ന് ഒരു ഭർത്താവ് ഭാര്യയെ സർട്ടിഫൈ ചെയ്താൽ അൽഹംദുലില്ലാ, അവള് രക്ഷപ്പെടുകയാണ്. പരമാധികാരം ഇണകൾക്കാണ്. അതുകൊണ്ടല്ലേ മഹാന്മാരായ സ്വഹാബ റളിയല്ലാഹു അൻഹുമ ഹബീബിന്റെ സ്വഭാവം അന്വേഷിച്ചുകൊണ്ട് കടന്നു വന്നത് ആരുടെ അടുക്കലേക്കാണ്? സിദ്ദീഖുൽ അക്ബറിന്റെ അടുക്കലേക്കല്ല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്കല്ല, അവിടുത്തെ സഹധർമ്മിണിയായ സയ്യിദത്തുന ആയിഷത്തു തുഹറ. ആയിഷബിയോട് വന്നിട്ട് ചോദിക്കുകയാണ് സ്വഹാബത്ത്, ആയിഷ കൈഫ കാന ഖുലുഖുഹു, കൈഫ കാന ഖുലുഖുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? ആയിഷ അങ്ങനെ സർട്ടിഫൈ ചെയ്യാൻ പരമാധികാരം ഭാര്യക്കാണ്. എന്തേ ആയിഷ ബീവി പറഞ്ഞത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി പറഞ്ഞ മറുപടി ചരിത്രത്തിലുണ്ട്. എന്താണ് ആയിഷ ബീവി പറഞ്ഞത്? സ്വഹാബ മുത്തുനബിന്റെ സ്വഭാവം കേൾക്കണോ, കാന ഖുലുഖുഹു അൽ ഖുർആൻ. ഇതിനേക്കാളും മനോഹരമായ ഒരു മറുപടി ഇനി കൊടുക്കാനില്ല. വളരെ സിമ്പിളായി, കാന ഖുലുഖുഹു അൽ ഖുർആൻ, മുത്തുനബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. സ്വഹാബ ആരുടെ സാക്ഷ്യപത്രം? സ്വന്തം ഭാര്യയായ സയ്യിദത്തുന ആയിഷ. അങ്ങനെ പറയാൻ നമ്മുടെ ഭാര്യക്ക് കഴിയോ? മുത്തുനബിയെ പറ്റി ആയിഷ ബീവി പറഞ്ഞതുപോലെ നമ്മെ പറ്റി നമ്മുടെ ഭാര്യക്ക് പറയാൻ കഴിയുമോ? കാന ഖുലുഖുഹു അൽ ഖുർആൻ, ഖുർആനിൽ എന്തെല്ലാം നല്ല സ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവനും എന്റെ ഭർത്താവിനുണ്ട്. വിശുദ്ധ ഖുർആൻ അരുതേ എന്ന് പറഞ്ഞ എന്തെല്ലാം ദുർഗുണങ്ങളുണ്ടോ അതൊന്നും തന്നെ എന്റെ ഭർത്താവിനെ തൊട്ട് തീണ്ടിയിട്ടില്ല. കാന ഖുലുഖുഹു അൽ ഖുർആൻ. മുത്തുനബി മാതൃകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആളുകൾ ആ സങ്കടം പറയണത്, എത്ര ആളുകൾ ആ സങ്കടം പറയണത്, എന്റെ ഭർത്താവ് മോശക്കാരനാണ്, എന്റെ ഭർത്താവിന് ഉത്തരവാദിത്ത ബോധമില്ല, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, മക്കളോട് സ്നേഹമില്ല, എന്റെ ഭർത്താവ് സുബ്ഹാനല്ലാഹ് ഇബാദത്തിൽ പറകോട്ടാണ്, ആത്മീയതയില്ല, ഈമാനില്ല, തഖ്വയില്ല, ഉമ്മിനെ പേടിക്കണേ. നമ്മുടെ ഭാര്യമാർ നമ്മളെ പറ്റി അങ്ങനെയാണോ പറയുന്നത്? നമ്മൾ പേടിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ആയിഷ ബീവിയോട് ചോദിക്കപ്പെട്ടപ്പോ ആയിഷ ബീവി മറുപടി പറഞ്ഞതുപോലെ നമ്മെപ്പറ്റി നമ്മുടെ സ്വഭാവത്തെ പറ്റി നമ്മുടെ ഭാര്യമാരോട് ആരെങ്കിലും ആരാഞ്ഞാൽ കാന ഖുലുഖുഹു അൽ ഖുർആൻ എന്ന് നമ്മളെ പറ്റി പറയാൻ നമ്മുടെ ഭാര്യക്ക് സാധിക്കുമോ? ഇല്ലെങ്കിൽ നമ്മൾ മാതൃകാ യോഗ്യരായിട്ടില്ല. ഇനി ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, ലോകത്തെ മാതൃക ഭാര്യയായി ലോകത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ലോകത്ത് ഏറ്റവും സ്വാലിഹത്തായി ജീവിച്ച ഭാര്യമാരെ പറ്റി ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.